नमस्कार या शिशिरा पी वर्म तिवाभरण दर्शन पंदत भक्तजन तिक ईमासम पन्न सन्निधान तिवाभरण घोषयात्रोड़ा पूर्ति पंदम श्रीधर्म शास्त्र क्षेत्र वन भक्तजन तिक कर्पूरम कदिरोली वीशुं निन तिरु सन्निधियिल ओरु गानम पाडि वरान ओरु मोगम अय्यप्पा ओरु नेरम वन्नु तोळान ओरु मोगम अय्यप्पा ओरु गानम पाडि वरान ओरु मोगम अय्यप्पा ओरु नेरम वन्नु तोळान ओरु मोगम अय्यप्पा மலர்மழச்சொரியும் பாவனமாமலையில் கற்பூரம் கதிரொளி வீசும் திருசந்நிதியில் வருஷத்தில் மூணு தவணையான திருவாபரண தர்சனம் சாத்தியமாகிறது. ശബരിമല തീർത്ഥാടന കാലത്തും അയ്യപ്പന്റെ പിറന്നാളായ കുംഭമാസത്തിലെ ഉത്രത്തിനും വിഷുവിനുമാണ് ഇതിനുള്ള സൗകര്യം. ഇതര സംസ്ഥാന തീർത്ഥാടകരിൽ അധികവും ശബരിമല യാത്രാവേളയിലാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത്. ഘോഷയാത്ര പുറപ്പെടാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നൂറുകണക്കിന് ഭക്തരാണ് തിരുവാഭരണ ദർശനത്തിനായി എത്തുന്നത്. പുലർച്ചെ 5 മുതൽ രാത്രി 8 വരെയാണ് ദർശന സമയം. ഈ വർഷത്തെ തിരുവാഭരണ ഘോഷയാത്രയോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും പന്തളം കൊട്ടാരത്തിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നാളെയാണ് തിരുവാഭരണം പന്തളത്തു നിന്ന് കൊണ്ടുപോകുന്നത്. നാളെ വെളുപ്പിന് 5 മണിയോടുകൂടി തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിൽ തുറന്നു വെച്ച് ഭക്തജനങ്ങൾക്ക് തൊഴുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കും. അത് ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം 12 മണിയോടുകൂടി തിരുവാഭരണങ്ങളിൽ ഇവിടുന്ന് യാത്ര തിരിക്കും. ശ്രീകൃഷ്ണപരന്തിൻ്റെ അകമ്പടിയോടുകൂടി ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങ് ആരംഭിക്കും. ഇവിടെ പന്തളത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ജനുവരി 12 ഉച്ചയ്ക്ക് 1 മണിക്ക് ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. അന്നേ ദിവസം രാവിലെ 5:30 മുതൽ 12 വരെ ക്ഷേത്രത്തിന്റെ മുൻവശത്തായാണ് ആഭരണങ്ങൾ തുറന്നു വയ്ക്കുന്നത്. രാജപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട മൂലംനാൾ ശങ്കരവർമ്മയുടെ നേതൃത്വത്തിലാണ് തിരുവാഭരണ ഘോഷയാത്ര മകരവിളക്ക് ദിനത്തിൽ സന്നിധാനത്തെത്തുക. പന്തളം വലിയകോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും കൊട്ടാരത്തിലും വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ തിരുവാഭരണ ദർശനം നടന്നു പോരുകയാണ്. അതിനോടൊപ്പം തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും മറ്റെല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തിലൂടെ നടന്നിട്ടുണ്ട്. തിരുനാമം പൂത്തുലയുന്ന ഒരു 18-ാം പടിയിൽ അവിരാമം നെയ്ത്തിരി നാളം തെളിയുന്ന തിരുനടയിൽ തളരാതെ തിരുമുടിയേന്തി വരുവാനും മോഹം തവരൂപം എം ടി ജെയിംസിനൊപ്പം ശ്രുതി ശശിധരൻ. പാവനമാമലയിൽ കർപ്പൂരം കതിരൊളി വീശും തിരുസന്നിധി.